പിന്നെ കേക്ക് ഞാൻ ഓവർനൈറ്റ് കൂൾ ചെയ്യാൻ വെച്ചു. അതപ്പോൾ കൂൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നെക്സ്റ്റ് മോർണിംഗ് കാലത്ത് ഞാൻ എൻ്റെ ഷുഗർ അല്ല കാരമൽ കാൻഡീസ് ഉണ്ടാക്കുന്ന ഹാർഡ് കാൻഡീസ് നമുക്ക് ഉണ്ടാക്കാം. എടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് നമുക്ക് 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഷുഗറ്. 1 കപ്പ് വേണ്ട, ഒരു 1/2 കപ്പ് മതി. ഒരു ചെറിയ പൈച്ചിനായിട്ടാണ് ഞാൻ ഇതിൻ്റെ. അപ്പം എനിക്കിവിടെ കുറച്ച് യൂസ് ചെയ്യാത്ത ബേക്കിംഗ് പേപ്പേഴ്സ് ഉണ്ട്, ബട്ടർ പേപ്പേഴ്സ്. ഇതിലോട്ടേക്കാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. ഇനി നമുക്കിത് മുറിക്കാം. പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ കേക്ക് ഉണ്ടാക്കലാണ്. ഇന്നലെ രാത്രി തുടങ്ങിയതാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട്. സോ ഇപ്പോൾ 2 കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ലെമൺ കാരമലൈസ് ആവാൻ വെച്ചിട്ടുണ്ട്. അതാവും അവരുടെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ. പിന്നെ കാരമൽ ഹാർഡ് ക്യാൻഡി ഉണ്ടാക്കി. ഇനി ഫില്ലിങ്സ് ഉണ്ടാക്കണം, ഫ്രോസ്റ്റിങ്സ് ഉണ്ടാക്കണം, പിന്നെ ഡെക്കറേറ്റ് ചെയ്യണം. അപ്പം മിക്കവാറും ഇന്ന് കാലത്ത് ഫുള്ളും ഇതൊക്കെ ആയിരിക്കുള്ളൂ. ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. പിന്നെ എൻ്റെ ജേണൽ അപ്ഡേറ്റ് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം കൊണ്ടുവിട്ടൊന്ന്. അപ്പോൾ ഹിയർ ഇറ്റ് ഈസ് മൈ ജേണൽ അപ്ഡേറ്റ്. തുറന്നിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് തുറക്കാം. ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. ഫ്രണ്ട് പേജ് ഞാനിത് കീറി കളഞ്ഞു. ഓക്കെ. സെക്കൻഡ് പേജ് ഞാൻ ബാക്കിയുള്ളതെല്ലാം കീറി കളഞ്ഞു. എനിക്ക് ജേണല് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനത്തെ ആളാണ്, എനിക്കത് പറ്റില്ല ഒരിക്കലും. ഞാൻ കുറേ പ്രഷറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനതെല്ലാം കീറിട്ട് ഞാനിതിൻ്റെ കുക്കാക്കി. ഞാൻ എൻ്റെ എല്ലാം റെസിപ്പീസ് ഇതിനകത്താണ് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പം കേക്കിനെ മാത്രം എഴുതിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം എഴുതി വെക്കണമെങ്കിൽ. സോ ഇതാണ് ഇപ്പം എൻ്റെ ജേണൽ അപ്ഡേറ്റ്. സോ ഇനി ഞാൻ എൻ്റെ ബാക്കിയുള്ളത് പോയി ഉണ്ടാക്കട്ടെ. പിന്നെ എന്തുവാ, ഇന്ന് മൺഡേ ഹോളിഡേ ആണ്. എന്തോ 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 പബ്ലിക് ഹോളിഡേ കാണാണ്. സോ അങ്ങനെ ഒരു ഹോളിഡേ കിട്ടി. പക്ഷെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റിയില്ല. പിന്നെന്തോ, പിന്നെ അങ്ങനെയല്ല. ടൈം കളയാണ്, നമുക്ക് പോയി ഉണ്ടാക്കാം കേക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് സെക്കൻഡ് കോട്ടിങ് കൊടുക്കാം. സോ അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇത്
അപ്പൊ അതിന് വേണ്ടി ഞാൻ ചേച്ചീനെ വിളിച്ചിട്ടുണ്ട്. ചേച്ചിയാണ് എനിക്ക് ഡെക്കറേറ്റ് ചെയ്ത് തരുന്നത്. സോ ചേച്ചീനെ കാണൂല. അപ്പൊ ഇവിടെ ബൗണ്ടി സിൽക്ക് ഉണ്ട്, കുറച്ച് അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പോണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നല്ല ഈസി ആയിട്ട് കോക്കനട്ട് കേക്ക് ഉണ്ടാക്കും. അപ്പോ ഞാൻ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോഴാണ് തരുന്നത്. ഇപ്പൊ ഒരു 2:15 ആവാറായി. കേക്ക് നല്ല പൊളി രസമാണ് കാണാനായിട്ട്. അപ്പൊ ഇതിന് വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. ഇതിപ്പോ ഇതിന്റെ അപ്ഡേഷൻ ആണ്. ഇത് ഒന്ന് വീണു പോയി, അത് കൊണ്ടാണ് ഇങ്ങനെ. നമസ്കാരം. ഞാനിന്നിവിടെ നിൽക്കുന്നത് പ്രിയദർശനം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പറയുവാനാണ്. ദിവാകരൻ്റെയും നളിനിയുടെയും അസാധാരണമായ സ്നേഹമാണ് ഈ കൃതിയിൽ പ്രതിപാദ്യം. ബാല്യകാല സുഹൃത്ത് ആയ അവർ പരസ്പരം സ്നേഹിച്ചും കലഹിച്ചുമാണ് ജീവിച്ചിരുന്നത്. എന്നാൽ യൗവൻ ആരംഭത്തിൽ തന്നെ സന്യാസം സ്വീകരിച്ചുകൊണ്ട് നാടുവിടുകയാണ് ദിവാകരൻ. ദിവാകരൻ്റെ അപഹാരത്തിൽ നളിനി ആത്മഹത്യ നമസ്കാരം. ഞാനിതിവിടെ നിൽക്കുന്നത് പ്രിയദർശനം എന്ന ശീർഷകത്തെക്കുറിച്ച് പറയുവാനാണ് ഔചിത്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
നമസ്കാരം. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് പ്രിയദർശനം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പറയുവാനാണ്. ദിവാകരൻ്റെയും നളിനിയുടെയും അസാധാരണമായ സ്നേഹമാണ് ഈ കൃതിയിൽ പ്രതിപാദ്യം. ബാല്യകാല സുഹൃത്ത് ആയ അവർ പരസ്പരം സ്നേഹിച്ചും നമസ്കാരം. ഞാനിന്നിവിടെ നിൽക്കുന്നത് പ്രിയദർശനം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പറയുവാനാണ്. ദിവാകരൻ്റെയും നളിനിയുടെയും അസാധാരണമായ സ്നേഹബന്ധമാണ് ഈ കൃതിയിൽ പ്രതിപാദ്യം. നമസ്കാരം. ഞാനിന്നിവിടെ നിൽക്കുന്നത് പ്രിയദർശനം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പറയുവാനാണ്. നമസ്കാരം. ഞാനിന്നിവിടെ നിൽക്കുന്നത് പ്രിയദർശനം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പറയുവാനാണ്. ദിവാകരൻ്റെയും നളിനിയുടെയും അസാധാരണമായ സ്നേഹബന്ധമാണ് ഈ കൃതിയിൽ പറയുന്നത്. നമസ്കാരം. ഞാനിന്നിവിടെ നിൽക്കുന്നത് പ്രിയദർശനം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പറയുവാനാണ്. ദിവാകരൻ്റെയും നളിനിയുടെയും അസാധാരണമായ സ്നേഹബന്ധമാണ് ഈ കൃതിയിൽ ഔചിത്യം. നമസ്കാരം. ഞാനിന്നിവിടെ നിൽക്കുന്നത് പ്രിയദർശനം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പറയുവാനാണ്. ദിവാകരൻ്റെയും നളിനിയുടെയും അസാധാരണമായ സ്നേഹബന്ധമാണ് ഈ കൃതിയിൽ പ്രതിപാദ്യം. ബാല്യകാല സുഹൃത്ത് ആയ അവർ പരസ്പരം സ്നേഹിച്ചും കലഹിച്ചുമാണ് ജീവിച്ചിരുന്നത്. നമസ്കാരം. ഞാനിന്നിവിടെ നിൽക്കുന്നത് പ്രിയദർശനം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പറയുവാനാണ്. ദിവാകരൻ്റെയും നളിനിയുടെയും അസാധാരണമായ സ്നേഹബന്ധമാണ് ഈ കൃതിയിൽ പ്രതിപാദ്യം. ബാല്യകാല സുഹൃത്തായ അവർ പരസ്പരം സ്നേഹിച്ചും കലഹിച്ചും ആയിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ യൗവന ആരംഭത്തിൽ തന്നെ ദിവാകരൻ സന്യാസം സ്വീകരിച്ചുകൊണ്ട് നാടുവിടുകയാണ്. ദിവാകരൻ്റെ നമസ്കാരം. ഞാനിവിടെ നിൽക്കുന്നത് പ്രിയദർശനം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പറയുവാനാണ്. ദിവാകരൻ്റെയും നളിനിയുടെയും അസാധാരണമായ സ്നേഹബന്ധമാണ് ഈ കൃതിയിൽ പ്രതിപാദ്യം. നമസ്കാരം. ഞാനിന്നിവിടെ നിൽക്കുന്നത് പ്രിയദർശനം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യമല്ലോ. നമസ്കാരം. ഞാനിന്നിവിടെ നിൽക്കുന്നത് പ്രിയദർശനം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പറയുവാനാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമസ്കാരം. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം, പിന്നെ ഓൾ ക്ലിക്ക് ചെയ്യാം.